കഴിഞ്ഞ ദിവസം അവതരിപ്പിച്ചത് ജനകീയ ബജറ്റാണ്, ഇടത് ബദലാണ്, ആരും ഒന്നും മിണ്ടരുത്. വികസന കുതിപ്പിന് ശക്തിയായ രീതിയിൽ അടിത്തറവാങ്ങി മുമ്പോട്ടേക്ക് പോകുന്ന കേരള ഗവൺമെന്റിന്റെ ബദൽ സംവിധാനത്തെ മുന്നോട്ടേക്ക് നയിക്കാൻ തന്നെയാണ് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് കാണുന്നത്. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ഇത് ഇടത് ബദലാണെന്ന്. പക്ഷേ ഈ നികുതി വർധനവിന്റെ കാര്യത്തില് വിമർശകർ പറയുന്നത് അല്ല, ഞാൻ ഒന്ന് പറയട്ടെ, ഈ ഗവൺമെന്റിന് ഏതെങ്കിലും രീതിയിൽ തകർക്കാൻ വേണ്ടി ബോധപൂർവം പ്രവർത്തിക്കുന്ന മാധ്യമങ്ങളും ഭൂർവ രാഷ്ട്രീയ പാർട്ടികളും ചേർന്നുകൊണ്ട് നടത്തുന്ന ഒരു വലിയ ശക്തിയെ കടന്നാക്രമമാണ്. ഇപ്പൊ മാധ്യമങ്ങളും രാഷ്ട്രീയക്കാരായോ കുറ്റക്കാര്? അപ്പൊ ഈ സാധാരണക്കാര് പറയണതോ? എല്ലാം കൂട്ടട്ടെ, നമ്മുടെ ജനകീയ സർക്കാരല്ലേ, കൂട്ടണമല്ലോ. സഹിക്കുക, അത്രേ ഉള്ളൂ. സഹിക്കാണ്ട് വേറെ വഴിയില്ലല്ലോ. ജനങ്ങൾ മൊത്തം വിഷമിക്കുകയല്ലേ, ജീവിച്ചു പോകാൻ പറ്റാത്തൊരു സ്ഥിതിയിലാണ്. നിങ്ങൾ പറഞ്ഞാൽ കേൾക്കുന്ന വിചാരിക്കും ഇന്നലെ വില കേരള ഗവൺമെൻറ് കൂട്ടിയിരിക്കുകയാണെന്ന്. കേരള ഗവൺമെൻറ് ഇപ്പോഴതിൻ്റെ മേലെ സെസ്സിൻ്റെ കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. ആ, അതന്നെ ഞങ്ങളും പറയുന്നത്. സെസ്സിന്റെ കാര്യമായാലും ഇന്ധന വില വർദ്ധിക്കുന്നുണ്ടല്ലോ. ഐശ്വരി മുദ്ര മാറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണക്കാർക്ക് മനസ്സിലാവില്ല എന്ന് വിചാരിച്ചോ? യെച്ചൂരി എന്തിട്ടാ പറഞ്ഞത് മനസ്സിലായ? കേരളത്തിലെ കാര്യമാണെങ്കിൽ കേരളത്തിലെ ആൾക്കാരോട് ചോദിക്ക്, കേന്ദ്രത്തിലാണെങ്കിൽ ഞാൻ മറുപടി പറയാന്ന്. എങ്ങനെ ഇരിക്കണം? എല്ലാ രീതിയിലും വർധനവ് കേന്ദ്ര ഗവൺമെന്റ് ആണല്ലോ ഉണ്ടാക്കുന്നത്. കേന്ദ്രമാണ് വില കൂട്ടണതെന്നല്ലേ പറയണത്? അപ്പൊ അത് ദേശീയ കാര്യല്ലേ? അപ്പൊ അതിന് മറുപടി പറഞ്ഞൂടെ? അവിടെ ചോദിക്കുമ്പോൾ പറയും ഇവരാണ് കുറ്റക്കാരെന്ന്, ഇവിടെ ചോദിക്കുമ്പോൾ പറയും അവരാണ് കുറ്റക്കാരെന്ന്. ഈ വർധനം മുഴുവൻ കേന്ദ്ര ഗവൺമെന്റ് ഉണ്ടാക്കിയതാണ്. കേന്ദ്രം വില കൂട്ടിയപ്പോൾ ഈ പ്രതിഷേധമൊന്നും കാണാനില്ലല്ലോ എന്നാണ് നേതാക്കന്മാര് ചോദിക്കണത്. ആര് പറഞ്ഞു? എല്ലാരും പ്രതിഷേധിക്കുന്നുണ്ട്. ജനങ്ങളെ ജീവിക്കാൻ സമ്മതിച്ചിട്ടില്ലെങ്കിൽ ആരായാലും പ്രതിഷേധിക്കും. എല്ലാരും കൂടി ഇവിടെ കുട്ടിച്ചോറാക്കാതിരുന്നാ മതി. ജീവിക്കാൻ ഇപ്പം ഒരു മോഹം തോന്നുന്നു, അതുകൊണ്ട് ചോദിക്കുക, എന്നെ കൊല്ലാതിരിക്കാൻ പറ്റുമോ? കേരളത്തിൽ പെട്രോളിലൂടെ 2 രൂപ നികുതി വർദ്ധിപ്പിച്ചുകൊണ്ട് വരുമാനം വർദ്ധിപ്പിക്കുന്നത് ശരിയായ നടപടിയാണ്. എന്നാൽ കേന്ദ്ര ഗവൺമെന്റ് അത് ചെയ്യുന്നത് തെറ്റാണ്. കേന്ദ്രം നികുതി കൂട്ടിയാൽ അത് ജനദ്രോഹം, കേരളത്തിലാണ് നികുതി കൂട്ടണമെന്നുണ്ടെങ്കിൽ അത് വികസനത്തിന്. കൊള്ളാലോ കളി. ഈ നാടിന് ഇത് എന്ത് പറ്റി? ഒരിടത്ത് ബജറ്റ് കത്തിക്കല്, ഒരിടത്ത് കരിങ്കൊടി. സാധാരണക്കാര് ദുരിതത്തിലാണ്. എന്തായാലും പ്രതീക്ഷ കൈവിടുന്നില്ല, എല്ലാം ശരിയാകും എന്നാണല്ലോ പറയേണ്ടത്.